നമസ്കാരം സുരേഷ് ഗോപി എം പി ഒരു എസ് ഐയെ അടുത്തേക്ക് വിളിച്ചു സല്യൂട്ട് ചോദിച്ചു മേടിച്ചു എന്നതാണല്ലോ ഇവിടുത്തെ ചില മാമാ മാധ്യമങ്ങൾ അതെ ഐ റിപ്പീറ്റ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാക്കി ഉയർന്നിക്കൊണ്ട് വന്നിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ മാതൃഭൂമി ചാനലാണ് ഇത് ഒരു വിവാദമാക്കാൻ കൈ മറന്ന് പ്രവർത്തിച്ചത് എന്ന് കാണാം അവർ കുറേ സമയമായിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒരു വിവാദമാക്കണം എന്ന രീതിയിൽ തന്നെയാണ് സകല കുത്തിത്തിരിപ്പും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മാതൃഭൂമി എന്നത് മലയാളിയുടെ ഒരു മനസ്സ് തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു ആ പത്രം അത് പിന്നീട് ചാനലായി ഇപ്പോൾ അത് ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ മലയാളികൾക്കറിയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ വിഷയം സുരേഷ് ഗോപി ഈ എസ് ഐയെ കൊണ്ട് ഒരു സല്യൂട്ട് ചോദിച്ചു വാങ്ങിച്ചു എന്നതാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും അദ്ദേഹം വളരെ സൗമ്യനായിട്ട് തന്നെയാണ് യേ സയെ വിളിച്ച് അടുത്തേക്ക് വിളിക്കുകയും ഞാനൊരു മേ ഞാൻ മേയറല്ല കേട്ടോ ഞാനൊരു എം പി ആണ് ഒരു സലൂട്ടൊക്കെ ആവാം എന്ന് വളരെ ശാന്തനായിട്ട് തന്നെയാണ് പറയുന്നത് ആ സാഹചര്യം കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ പുത്തൂരിലാണ് അദ്ദേഹം പോയത് അവിടെ മിന്നൽ ചുഴലിക്കാറ്റുണ്ടായ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂരിലും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഒരുപാട് ജനോപകരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിച്ചാലും എം ആയാലും ഇല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹം എവിടെയാണോ മത്സരിച്ച് ആ മണ്ഡലത്തിനെ വിട്ടുകളയാന അദ്ദേഹം തയ്യാറല്ല കഴിഞ്ഞ ദിവസം തന്നെ ശക്തൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്യ ചെയ്ത പ്രകാരമുള്ള തുകയൊക്കെ കൊടുക്കാം എന്ന് പറയുകയും അതിനുള്ള പ്രവർത്തനമൊക്കെ തുടരുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എം ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആദിവാസി ഊരിലേക്കുള്ള റോഡ് അങ്ങനെ ആദിവാസി എന്ന ഈ ഈ വീഡിയോയിൽ പറയുന്ന ഒരു ഭാഗം വന്നപ്പോൾ മാതൃഭൂമി ചാനലിലെ ആ ലൈംഗിക എന്തോ പറയുക ഒരു ഒരു മനോഭാവം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അവിടെ ഏതോ ഒരു ആദിവാസിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ അതെന്താണ് അവർക്കത് അവർ ഏതോ ഒരു ആദിവാസിയാണ് അവർക്ക് ആ പറയുമ്പോഴുള്ള ശൈലി എന്ന് പറയും തന്നെയാണ് പ്രശ്നം ഈ മനോഭാവം തന്നെയാണ് അവിടെയും പ്രശ്നമായത് ആ സംഭവ സ്ഥലത്ത് പ്രശ്നം എന്നാൽ അദ്ദേഹം ഒരു എം പി ആണ് അദ്ദേഹം അവിടെ വന്നു ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റു പോലീസുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയുണ്ട് പക്ഷേ ഈ ഈ വിവാദത്തിലുള്ള ഈ എസ് എന്ന് പറഞ്ഞ ആൾ ഒരു ജീപ്പ് വന്ന് അവിടെ നിൽക്കുന്നു ഇദ്ദേഹം ഇവിടെ സംസാരിക്കുന്നു ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിൽ ഇങ്ങനെ ആ ജീപ്പിലിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് അതാണ് പറഞ്ഞത് ആ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് ഒരു എസ് ഐയെ വിളിച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സലൂട്ട് മേടിച്ചിട്ട് പോയിട്ട് അത്താഴം അത്താഴമുണ്ടാകാനുള്ള കൊണ്ടൊന്നുമല്ല സുരേഷ് ഗോപിക്ക് അത് കിട്ടും മനസ്സറിഞ്ഞ് തന്നെ കിട്ടും അതിന് ഒരു അന്ധം കമ്മി അല്ലെങ്കിൽ ഒരു അന്തമെസയുടെ സലൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു അന്തം എം എൽ എ ആയിരുന്നെങ്കിൽ പഞ്ചപുച്ചമടക്കി പോയി നിൽക്കുമായിരുന്നല്ലോ ഈ പറയുന്ന ടീമല്ല അതവിടെ നിൽക്കട്ടെ അദ്ദേഹം ഇദ്ദേഹത്തിനെ അന്നേരമാണ് വിളിച്ചിട്ട് ഞാനൊരു മേയറൊന്നും അല്ല കേട്ടോ ഒരു രാജ്യസഭ എം പി ആണ് ഒരു സല്യൂട്ടൊക്കെ ആവാം ആയില്ലേലും ഒരു കുഴപ്പമില്ല മനോഭാവമാണ് അവിടുത്തെ പ്രശ്നം ഈ ചാനലിലെ ഈ ഇതേ ഈ ആങ്കർ ഏതോ ഒരു ആദിവാസിയുടെ കാര്യം പറയുന്നു എന്ന് പറഞ്ഞില്ലേ അതേപോലെയുള്ളൊരു മനോഭാവമാണ് ഈ നാട്ടിൽ ഇതിനു മുമ്പും ഇതേപോലെ ഒരുപാട് അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിയാക്കപ്പെട്ട അന്തങ്കമ്മി അന്തങ്കമ്മി എന്ന് തന്നെ വിളിക്കണം എസ് ഐയുടെ തൊപ്പിയെടുത്ത് തലയെ വെച്ചുകൊണ്ട് അഭ്യാസം കാണിച്ച് അത് സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ അന്ന് ഇവരൊക്കെ ഇവരുടെയൊക്കെ നാവ് എവിടെ പോയിരുന്നു ചാനലുകാരുടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലോ അത് വിവാദമാക്കണം അതവർക്ക് വ്രതമാണിപ്പോൾ ഒരിക്കൽ അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ആണ് ജനിക്കേണ്ടതെന്ന് സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞുപോയി അതോടനെ വിവാദം അവർ വേറൊന്നും കാണത്തില്ല നാഴേയ്ക്ക് നാപ്പത് നാൽപ്പത് വട്ടം ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധി അവരുടെ കണ്ണിൽ പെടൂല ഏത് അർത്ഥത്തിലാണ് അയാൾ ബ്രാഹ്മണനാവുന്നത് കഴിഞ്ഞ ദിവസവും പോയി പറഞ്ഞു കാശ്മീരിൽ അതവർ കാണില്ല സുരേഷ് ഗോപി ഈ ജന്മത്തിലല്ല ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ അത് അത് ഓരോ സാഹചര്യവും നോക്കണം പറയുന്ന സാഹചര്യവും അതെന്നൊക്കെ അടർത്ത് മാറ്റിയെടുത്തിട്ടാണ് ഇവർ വിവാദമാക്കുന്നത് ചിലർ ഒരു വ്രതം പോലെ സുരേഷ് ഗോപിയുടെ പുറകെ അങ്ങ് കൂടിയിരിക്കുകയാണ് അദ്ദേഹം എന്ത് പറയുന്നോ അതിൽ പിടിച്ച് വിവാദമാക്കാൻ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ മാധ്യമ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒഴിവാക്കി വിടേണ്ട അല്ലെങ്കിൽ യാതൊരു വാർത്താ പ്രാധാന്യവും ഇല്ലാത്ത ഒരു സംഗതി കുത്തിത്തിരിപ്പിന് വേണ്ടി മാത്രമാണ് ഇത്രയും വിവാദമാക്കിയത് ഇനി ഈ സല്യൂട്ട് കൊടുത്ത പോലീസുകാരനോടൊ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഇത് വിവാദമാക്കിയ ഈ മാമാ മാധ്യമങ്ങളോടാണെങ്കിലും ഒരു കാര്യം ഉറപ്പോടെ കൂടി പറയട്ടെ സുരേഷ് ഗോപി എന്ന വ്യക്തിനെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആക്കാൻ പോലും കേൾപ്പുള്ള ഒരു പാർട്ടിയുടെ എം പി ആണ് അദ്ദേഹം നാളെ ആ ഏതെങ്കിലും രൂപത്തിൽ വന്ന ഡി ജി പി ഇറങ്ങിക്കൊടുക്കും സലൂട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നിട്ടേ വലിയ ഡയലോഗ് അടിക്കാമുള്ളൂ പക്ഷേ സുരേഷ് ഗോപിക്ക് ഈ ഇത്തരം പ്രവണതകൾക്കെതിരെ തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ച് കയ്യടി വാങ്ങിയിട്ടുള്ള ആൾ തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ഈ എസ് ഐയുടെ സലൂട്ടിൻ്റെ ആവശ്യം സത്യത്തിലില്ല പക്ഷേ ആ എസ് ഐയുടെ മനോഭാവം കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയത് അല്ലാതെ മറ്റൊന്നുമല്ല അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അന്ധ എം എൽ എ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ പോലീസുകാരൻ ഇങ്ങനെയായിരിക്കോ പെരുമാറുന്നത് ചിന്തിക്കണം ഓർത്ത് നോക്കണം അദ്ദേഹം ബി ജെ പിയുടെ എം പി ആണ് അതുകൊണ്ടെന്ത് സാക്ഷാൽ നരേന്ദ്രമോദി ഇവിടെ വരില്ലേ ബി ജെ പി പ്രധാനമന്ത്രിയല്ലേ ബി ജെ പിയുടെ അല്ലേ എന്താ ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എ കെ സെൻട്രനത്ത് കയറിയിരിക്കുമോ മോദി ഇവിടെ വന്നാൽ ഞാൻ പോവില്ല കാണില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുവോ ഇല്ലല്ലോ ഈ രാജ്യത്തൊരു കീഴ്വഴക്കമുണ്ടെങ്കിൽ അത് ചെയ്യണം അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പാടില്ല സുരേഷ് ഗോപിക്ക് കൊടുക്കണ്ട ഓക്കെ എങ്കിൽ ഒരു എം എൽ എക്കും ഒരു എം പിക്കും കൊടുക്കാൻ പാടില്ല അത് പറ്റുമോ ഇല്ല അപ്പോൾ ചിലതൊക്കെ മാത്രം നിങ്ങൾക്ക് വിവാദമാക്കണം സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനുഷ്യൻ്റെ പിന്നാലെ എന്ന് കൂടിയിരിക്കുകയാണ് ഏറ്റവും വലിയ ക്രിമികടി മാതൃഭൂമി ചാനൽ തന്നെയാണ് കാരണം കുറേ സമയം കൊണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം അവർ ഒരു ഫോണിൻ പ്രോഗ്രാം പോലെ നടത്തിയ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും വിളിച്ച് ഈ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷേ അവർ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത് വിളിച്ചവരിൽ ബഹുഭൂരി വിഷവും സുരേഷ് ഗോപിയോട് അനുകൂലിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ അവരെന്ത് ചെയ്തു സാങ്കേതിക തടസ്സമാണെന്നുള്ള രീതിയിൽ ഒന്നുകിൽ ആ സംഭാഷണം മുഴുവിപ്പിക്കില്ല അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അടുത്ത കോളിലേക്ക് പോകും എന്തായാലും അവരുദ്ദേശിച്ചത്രയും സമയത്തേക്ക് അത് നീട്ടിയില്ല അപ്പോഴേക്കും അവരുടെ പതിവ് കലാപരിപാടിയായ വേറെ ചർച്ചയൊക്കെയായിട്ട് വന്ന് മലയാളികളെ ഒരുപാടങ്ങ് വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതേ മാമാ മാധ്യമങ്ങളെ നിങ്ങളുടെ പഴയ കാലത്തുള്ള അല്ലെങ്കിൽ പഴയ കാലത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല അജണ്ടകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം പിന്നെ ഈ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ പിന്നാലെയുള്ള നടന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമ്പോൾ അത് വിവാദമാക്കാം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ഈ മോഹമുണ്ടല്ലോ അത് മോഹമായിട്ട് തന്നെ അവർ അവശേഷിക്കാനാണ് സാധ്യത അദ്ദേഹം ജയിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ ഹൃദയത്തിലേറ്റുന്ന അദ്ദേഹത്തിനെ സ്നേഹി സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് ഒരുപക്ഷെ അവർ അന്ധമായിട്ടുള്ള പാർട്ടി വിധേയത്വം കൊണ്ട് ചിലപ്പോൾ അവർക്ക് അവർ ഈ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കത്തില്ലായിരിക്കാം പക്ഷേ സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനുഷ്യനെ കാണാതിരിക്കാൻ സ്നേഹിക്കാതിരിക്കാൻ അവർക്കാവില്ല എന്നത് സത്യമാണ് വെബ്